നമസ്കാരം. രാജ്യത്ത് കലാപം നടത്താൻ വലിയ രീതിയിൽ ശ്രമം നടക്കുന്നതായി നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ ചില വിഷയങ്ങളാണ് രാജ്യത്ത് പലയിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ വിഷയങ്ങൾ പോലും വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിച്ച വലിയ തോതിലുള്ള കലാപത്തിന് വഴിവെച്ചേക്കാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ RSS കാര്യാലയങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന രീതിയിൽ വാട്സപ്പ് സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. UPയിലെ 2 RSS കാര്യാലയവും കർണാടകയിലെ 4 RSS കാര്യാലയവും തകർക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് RSSന്റെ പ്രധാനപ്പെട്ട കാര്യാലയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത ജാഗ്രതയിലായിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ലക്നൗ പോലീസായിരുന്നു. ഏതായാലും 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ പ്രതിയെ പിടികൂടി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാട് പുതുക്കുടിയിൽ നിന്ന് രാജ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ UP പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സൈബർ വിങ്ങിൻ്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. 3 ഭാഷകളിലായാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം പ്രചരിച്ചിരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ എന്ന ഭാഷകളിലായാണ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇത്തരത്തിൽ ഭീഷണി സന്ദേശം പ്രചരിച്ചിരുന്നത്. ആ മെസ്സേജിൽ തന്നെ ഏതൊക്കെ RSS കാര്യാലയങ്ങളാണ് ബോംബ് വെച്ച് തകർക്കുക എന്ന് വിശദമായി പറയുന്നുണ്ട്. ഈ സന്ദേശത്തിലൂടെ കലാപാഖ്വാനം നടത്തുക എന്നതാണ് പ്രധാനമായും ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. ഈ സന്ദേശം പ്രധാനമായും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുടെ അക്കൗണ്ട് വഴിയാണ് പ്രചരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത ജാഗ്രതയോടെയാണ് ഈ വിഷയം നോക്കിക്കണ്ടത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ സ്വന്തം ഇഷ്ടപ്രകാരം പോസ്റ്റ് ഇട്ടതാണോ, അല്ലെങ്കിൽ ഇതിനു പിന്നിൽ ഭീകരവാദ സംഘടനയുണ്ടോ, അതിൻ്റെ പിൻബലത്തിലാണോ ഇത്തരത്തിലൂടെ പോസ്റ്റ് ഇടാൻ ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചതെന്നൊക്കെ പ്രധാനമായും അന്വേഷണ സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ തമിഴ്നാട് ചില ഭീകര സംഘടനകളുടെ ഹബ്ബായി മാറുന്നുവെന്ന് നേരത്തെ തന്നെ തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗമായ ക്രൂ ബ്രാഞ്ച് പറഞ്ഞിരുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് BJP വക്താവായിരുന്ന നിപൂർ ശർമ്മ ചാനൽ ചർച്ചയിൽ നടത്തിയ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇതിനായി ഒരു പുതിയ ടൂൾ കിറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അറബ് ലോകത്തെ ഇന്ത്യക്കെതിരെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചാരണം നടത്തുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട BJP നേതാവിനെ ലക്ഷ്യമിട്ട് വ്യാജ അക്കൗണ്ടിൽ നിന്നും പ്രതികരണങ്ങൾ വരുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഉന്നത സ്ഥാനമുള്ള നിരവധി ആളുകളുടെ പേരിൽ ഇതിനായി വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ പാകിസ്ഥാൻ എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.